മലയാള സിനിമ കണ്ട എണ്ണം പറഞ്ഞ പ്രതിഭകളിൽ ഒരാളാണ് ബാലചന്ദ്ര മേനോൻ. നടനായി മാത്രമല്ല സംവിധായകനായും തിരക്കഥാകൃത്തായുമെല്ലാം മലയാള സിനിമയിൽ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സിനിമയുടെ സകല മേഖലകളിലും കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭ. ഇപ്പോൾ അഭിനയത്തിലും സംവിധാനത്തിലും ഒന്നും പഴയതുപോലെ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ബാലചന്ദ്ര മേനോൻ. ഇപ്പോഴിതാ മുൻകാല നടി കാർത്തികയെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം. ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നായികയാണ് കാർത്തിക. നടിയുടെ അവസാന ചിത്രവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: 3 ദിവസത്തേക്ക് തിരുവനന്തപുരത്തെത്തിയതാണ് ഞാൻ. ഇവിടെ വന്നാൽ രാവിലത്തെ 1-3 മണിക്കൂർ ഗോൾഫ് ക്ലബിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും. ഒറ്റക്കാണ് എന്ന് കരുതി ഞാൻ അലസമായിരിക്കുകയല്ല. ഞാൻ എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഗോൾഫ് റെസ്റ്റോറൻറ്റിലെ കട്ടൻ ചായയിൽ തുടുത്ത നാരങ്ങ ഇതൾ പിഴിഞ്ഞ് നുണഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സാധാരണ ആ സമയത്ത് ഞാൻ മാത്രമേ റെസ്റ്റോറൻറ്റിൽ കാണൂ. എന്നാൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ പതിവില്ലാത്തൊരു കൂട്ടം. ആരോ പറഞ്ഞു അതിനുള്ളിൽ ഒരു കുടുംബ സംഗമം നടക്കുകയാണെന്ന്. ആരടാ എൻ്റെ ഈ സ്വകാര്യതയെ ഹനിക്കാൻ വന്നത് എന്നൊരു ഈർഷ്യ എനിക്ക് തോന്നാതിരുന്നില്ല. ഗോൾഫിലെ പച്ചതരപ്പിലുള്ള ബെഞ്ചുകളിൽ ഒന്നിൽ ഞാൻ ഒതുങ്ങിക്കൂടി. അങ്ങനെയിരിക്കെ എനിക്കൊരു മൂത്രശങ്ക അനുഭവപ്പെട്ടു. റെസ്റ്റോറൻറ്റിൽ വാഷ്റൂമുണ്ട്, എന്നാൽ അപരിചിതരായ ആൾക്കാർക്കിടയിലൂടെ പോകാൻ ഒരു ജാള്യത. പോരെങ്കിൽ സെൽഫി ക്ലിക്കുകളും ഓർമ്മ വന്നു. അപ്പോഴാണ് ഓഫീസിനുള്ളിൽ ഒരാൾ വാഷ്റൂം ഓർമ്മ വന്നത്. അവിടെ എത്തിയപ്പോൾ നന്നേ പരിചിതമായ ഒരു മുഖം. എൻ്റെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായ കാർത്തിക എന്ന സുനന്ദയുടെ ഭർത്താവ് ഡോക്ടർ സുനിൽ. അപ്പോഴാണ് റെസ്റ്റോറൻറ്റിലെ ആൾക്കൂട്ടത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണെന്നറിഞ്ഞത്. അതാകട്ടെ ഏറെ സന്തോഷകരമായ ഒരു വർത്തമാനവും. കാർത്തികയുടെ മകൻ ഡോക്ടർ വിഷ്ണുവിൻ്റെയും പൂജയുടെയും മകൾ ശിവാലികയുടെ ചോറൂണ് കഴിഞ്ഞുള്ള ആഘോഷമാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ നായിക കാർത്തിക അമ്മൂമ്മയായതിന് ശേഷം ഞാൻ ആദ്യമായി കാണുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. അത് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ പരിണമിച്ചു. കാർത്തികയെപ്പറ്റി എനിക്കേറെ പറയാനുണ്ട്. അത് ഫിൽമി ഫ്രൈഡേയ്സിൽ ഞാൻ പിന്നീട് പറയും. പക്ഷേ ഒന്ന് ഞാനിപ്പോൾ പറയാം. എൻ്റെ നായികമാരിൽ ഇന്നും ഞാനുമായിട്ട് വാട്സപ്പിൽ എങ്കിലും വല്ലപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നത് കാർത്തികയാണ്. എൻ്റെ സിനിമ ആസ്വാദകർ എന്നെ കാണുമ്പോഴൊക്കെ കാർത്തികയെക്കുറിച്ച് കൗതുകപൂർവ്വം അന്വേഷിക്കാറുമുണ്ട്. സിനിമാ അഭിനയം നിർത്താനായി തീരുമാനിച്ചപ്പോൾ കാർത്തിക എന്നോട് പറഞ്ഞു, ഞാൻ സാറിൽ തുടങ്ങി സാറിൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു വേണം എനിക്ക് അവസാനിപ്പിക്കാനും. ഞാൻ ആ വാക്ക് പാലിച്ചു. ഞാൻ നിർമ്മിച്ച വിജയ് തമ്പി ആദ്യമായി സംവിധായകനായ ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ആയിരുന്നു കാർത്തികയുടെ അവസാന ചിത്രം. സാറും അപ്പൂപ്പനായല്ലോ എന്ന് കാർത്തികയുടെ ചോദ്യം. ഒരിക്കലുമില്ല എന്ന് ഞാൻ. എനിക്കറിയാമല്ലോ മകൻ വിനുവിനും മകൾ ഭാവനയ്ക്കും 7 വയസ്സുള്ള പെൺകുട്ടികളുണ്ടെന്ന്. ശരിയാ, അപ്പോൾ സാറ് അപ്പൂപ്പനായല്ലോ. അപ്പൂപ്പ എന്ന് വിളിച്ച് എന്നെ വയസ്സനാക്കണ്ട എന്ന് കരുതി ആ പ്രയോഗം എൻ്റെ കുടുംബത്തിൽ ഞാൻ നേരത്തെ വിലക്കി. പകരം ഞാൻ അവർക്ക് ഗാപ്പ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഉണ്ടുകഴിഞ്ഞ നായർക്കൊരു വിളി തോന്നി എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ ഒരു മൂത്രശങ്ക ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഗോൾഫിൽ ഒരു മൂലയിൽ കാർത്തികയും മറുമൂലയിൽ ഞാനും ഇരുന്ന് പരസ്പരം കാണാതെ അറിയാതെ പിരിഞ്ഞേനെ. തമ്പുരാന് സ്തുതി.